മലപ്പുറം പ്ലാന്റിലേക്കുള്ള മാലിന്യ നീക്കം ഒരാഴ്ച കൂടി നിലയ്ക്കും. അടിയന്തര പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ശേഷം പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കാൻ ഒരാഴ്ച സമയമെടുക്കുമെന്ന് നഗരസഭാ മേയർ അറിയിച്ചു. പ്രശ്നപരിഹാരത്തിന് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്ലാന്റിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. ബ്രഹ്മപുരം പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാത്തതിനെ തുടർന്ന് നഗരത്തിലെ മാലിന്യ നീക്കം നിലച്ച പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ ജനപ്രതിനിധികളെയും പ്ലാന്റ് അധികൃതരെയും ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും കോർപ്പറേഷന്റെയും നീക്കം. ഇനി തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ നടപടികൾ ഉടൻ സ്വീകരിക്കും. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും വരെ മാലിന്യ നീക്കം പൂർണ്ണമായി നിർത്തിവെക്കും. ഒരു പ്രശ്നമുണ്ടായി പ്രതിസന്ധി ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവിടേക്ക് വേസ്റ്റ് കൊണ്ടുപോവുക അസാധ്യമാണ്. അപ്പോൾ അവരവർ തന്നെ ഇപ്പം ഗവൺമെൻറ് തന്നെ നിർദ്ദേശിക്കുന്ന ഉറവിട സംസ്കരണമാണ്. കോർപ്പറേഷനും ആ കാര്യത്തിന് ഒരുപാട് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള 6 നിർദ്ദേശങ്ങളാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ നടപ്പാക്കുക. മീറ്ററുകൾ നീളം വരുന്ന മാലിന്യക്കൂനയുടെ ഉയരം കുറയ്ക്കും. ഇവയ്ക്കിടയിൽ റിംഗ് റോഡുകൾ ഉണ്ടാക്കും. തീപിടുത്തമുണ്ടായാൽ ഉടൻ പ്രതിരോധിക്കാൻ ബ്രഹ്മപുരത്ത് തന്നെ വെള്ളവും ഹൈപ്രഷർ മോട്ടോർ സംവിധാനവും ഒരുക്കും. നിലവിൽ തീ പടരാത്ത ഭാഗം നനയ്ക്കും. കൂടാതെ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സേവനവും ലൈറ്റുകളും ലഭ്യമാക്കും. 10 ഏക്കറോളം വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കിടക്കുന്ന ഭാഗത്ത് മുഴുവൻ നിരീക്ഷണം നടത്താനായിട്ട് അവരുടെ സേവനം പോരാ. പ്ലാന്റിലേക്കുള്ള വൈദ്യുതി ലഭ്യത കൂട്ടാനും തീരുമാനമായി. അതേസമയം മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് അധികൃതർ പ്ലാന്റിലേക്ക് മാലിന്യം തള്ളികൾ തടയുമെന്ന നിലപാടിൽ തന്നെയാണ്. ഒരു കാരണവശാലും മാലിന്യം അവിടെ ഡംപ് ചെയ്യുന്ന പ്രശ്നം, മാലിന്യം സംസ്കരിക്കുന്നില്ല, ഡംപിംഗ് യാർഡായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ദിവസേന 360 ടൺ മാലിന്യം എത്തുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം ഒരാഴ്ച കൂടി നിലയ്ക്കുന്നതോടെ ഇനിയും നഗരവാസികൾ വലയുമെന്നുറപ്പായി. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.